അവർക്ക് അറിഞ്ഞെടുക്കുക, അതിന്റെ സി സി ടി വി അറിഞ്ഞെടുക്കുക. ചിലരൊക്കെ എന്നോട് പറഞ്ഞുണ്ടല്ലോ സാറേ പണി അങ്ങോട്ട് പോയാലും നല്ല തൂമ്പന്റെ നാട്ടിൽ, മനസ്സിലായോ, നല്ല തൂമ്പന്റെ നാട്ടിൽ ഞങ്ങൾ തോന്നിച്ചാൽ എന്നെ കളിക്കാൻ പറയാം. എന്നാലും ഈ അനിയനൊക്കെ സാറിന്റെ മോമെന്റ് ഒരു സ്ഥലത്ത് വന്നപ്പോ ഞാൻ ആ വിളിച്ചു പറഞ്ഞ ആ സി സി ടി വി ഒക്കെ നോക്കാത്ത ഇപ്പം നല്ല റാങ്കിൽ വ്യത്യാസമുണ്ട് കേട്ടക്കട്ടെ സാറേ. എപ്പോഴാ പറഞ്ഞു കയ്യിൽ നല്ല ബലമുണ്ട് തൂമ്പയിട്ട് അണിയിക്കോളാം മക്കളെ പറ്റാനും. ആ പോലീസ് കേരളത്തിൽ മനസ്സിലാക്കുക, അതുപോലെ മനസ്സിലാക്കുക. ഇതൊക്കെ ബൈപ്പാസ് മാറ്റാൻ മുനിസിപ്പാലിറ്റിയുടെ കാര്യം കേൾക്കുന്നത് ഞാൻ കടക്കില്ല, തൃശ്ശൂർ പോലും വിട്ടു കഴിഞ്ഞല്ലേ. അതൊക്കെ ആകെ കരങ്ങിയൊക്കെ പോയിരുന്നു ഞാൻ കിടക്കേണ്ട കാര്യമില്ല, ആകെ കരങ്ങിട്ട് എന്തായാലും പറയാം നമ്മുടെ സാധനം ഉണ്ടായി പേരിട്ടുള്ള ഒരു നാടൻ പേര് നന്നായി തറവത്തൊന്നുമില്ല ഒക്കപ്പാടെ കൂട്ടിയിട്ടൊരു സാധനമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഇങ്ങനെ കാത്തി കിട്ടുക എല്ലാവരും എല്ലാവരും അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് എ ഡി ജി പി അജിത് കുമാറിനെ തൽക്കാലത്തിൽ മാറ്റി ഭയങ്കര തീരുമാനം കേട്ടോ, ഭയങ്കര തീരുമാനം കേട്ടോ തൃശ്ശൂർ എടുത്തത് വല്ല കാര്യമില്ല. ആ കസാലിന് മാറ്റി അപ്പുറത്തെ കസാലിക്കാൻ ഞാൻ കൊടുത്ത അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തിന്റെ രേഖകൾ മാത്രം മതി ഈ ജനാധിയെ സത്യത്തിന് പൊക്കാൻ. ഇനി പൈന് കൈകോട്ടാൻ നിൽക്കുകയല്ലേ എ ഡി ജി പി, എ ഡി ജി പി മാറ്റിയോ അല്ലേ വെറുതെ കുട്ടികളാണെന്ന് കണ്ട ജനങ്ങളെ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് പി എ ഡി കെ പുറത്തുനോക്കാണ് ഈ മറ്റൊരു സ്ഥലങ്ങളിലെ പി എച്ച് ഡി എന്താ പോലീസ് അടുത്തോട്ട് പുറത്തു നിർത്തണം, താക്കോൽ വാങ്ങാനിട്ട് ഫോണാക്കണം, ഒന്ന് മെയിലേക്ക് വാങ്ങണം, ഈ പോലീസുമായിട്ടല്ല കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യണം, കല്ലുകൊണ്ടിട്ട് നടത്തിക്കൊള്ളണം കാക്കി അനുസരിച്ചിട്ട് എന്നിട്ട് സത്യസന്ധമായി അന്വേഷണം നടത്തണം. ഒന്നും നടക്കില്ല കൂട്ടരെ, മനസ്സിലായോ. ഞാനൊക്കെ പ്രതീക്ഷിക്കാനുള്ള ജനങ്ങൾ നിങ്ങൾ ഒറ്റ പ്രതീക്ഷ വെച്ചു അത് നമുക്ക് ജുഡീഷ്യറിയാണ്. ഹൈക്കോടതി 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 തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കട്ടെ, ഹൈക്കോടതി പോലീസ് പ്രകാശം ഉണ്ടാവില്ല കോൺഫോർ ചെയ്യലോ, അവരും പല കേസുകൾ അന്വേഷിച്ചത് ബഹുമാനപ്പെട്ട കോടതികളെ പരിശോധിച്ച് കണ്ടെത്താലോ. അങ്ങനെ മെഡിക്കലും സത്യസന്ധരമായ ഒരു അന്വേഷണ ഏജൻസിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണം നടക്കുന്ന തെളിവ് ടി വി എന്നത് ലോറി കൊടുക്കുന്നു. എങ്ങനെ ലോറി ഇനി ഒരു തെളിവ് വഴിയും കൊടുക്കുക, അത് കിട്ടുന്ന കാര്യമല്ല. ഇതൊന്നും ആരോഗ്യം വേറെ അറിയുന്നത് നമുക്ക് നോക്കാം, കൊടുക്കുന്നതിന്റെ ഫലം സിസ്റ്റം കിട്ടുന്നു, കൊടുക്കുന്നതിന്റെ സിസ്റ്റം കിട്ടുന്നു. അപ്പൊ ഞങ്ങളൊക്കെ തെളിവ് പുറത്തുവിടുകയോ പോലെ തെളിവ് പുറത്തുവിടുക്കാണെങ്കിൽ പോലെ ഒന്നും വിടുന്നില്ല. ഇവരെ അന്വേഷിച്ച് പോലെ അടുത്ത് നിന്ന് നോക്കാം അത്ര ഉണ്ട് കോടതി വരട്ടെ. അപ്പൊ മുതൽ അറിയിക്കാം എന്താ. അപ്പൊ ഇനി ഉണ്ട് നിങ്ങളും വഴങ്ങിക്കണേ, ഞാൻ വഴങ്ങിയിട്ടില്ല, എന്റെ കാല് വലിക്കണ്ടില്ല സെക്രട്ടറി. അപ്പോ താങ്കളൊക്കെ നമ്മൾ പറയാൻ നിൽക്കുകയാണ് ഇനിയൊന്ന് അന്വേഷിക്കട്ടെ. എല്ലാവർക്കും അറിയാം അതൊക്കെ പച്ചയായ പ്രപഞ്ചമായ സത്യമല്ലേ. ഈ ഇവനെന്തായിരുന്നു പണി തൊട്ടിലേക്കാറ്റോ എന്റെ നഗരത്തിൽ മഴ വേണമെന്നുണ്ടാവുക എന്നുള്ളത്